ഇവാലുവേറ്റ് ദോളോയിങ് വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ് ഡയറക്ട്ലി നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ ഡയറക്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ഇതിനെ ചെയ്യുക അപ്പൊ നമുക്കിവിടെ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് സെവൻ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെഴുതാ അല്ലെ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീയെ നമുക്ക് എന്ത് എഴുതാം ഹൺഡ്രഡ് പ്ലസ് ത്രീ നമ്മുടെ ഐഡൻറിറ്റിയുടെ ഫോമിൽ വരണമെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതിയലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൺഡ്രഡ് ആൻഡ് സെവനെ എങ്ങനെ എഴുതാം ഹൺഡ്രഡ് പ്ലസ് സെവൻ അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ത്രീ സോറി ഇവിടെ ഇൻറ്റു ആണ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് സെവൻ ഇതിപ്പോൾ ഏത് ഫോമിലായി ഇവിടെ ആദ്യത്തെ ടേം രണ്ടും സെയിം ആണ് അപ്പോൾ ഇത് ഏത് ഫോമിലാണ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിയുടെ ഫോമിലാണ് എക്സ് പ്ലസ് എ ഇൻ ടു എക്സ് പ്ലസ് ബി എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഇവിടെ എക്സ് എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് എന്താണ് എ ഈസ് ഈക്വൽ ടു ത്രീ ബി ഈസ് ഈക്വൽ ടു സെവൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം ഹൺഡ്രഡ് പ്ലസ് ത്രീ ഇൻ ഹൺഡ്രഡ് പ്ലസ് സെവൻ പ്ലേസിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് എ ഈസ് ത്രീ ബി ഈ സെവൻ ഇൻറ്റു എക്സ് എക്സ് ഈസ് ഹൺഡ്രഡ് പ്ലസ് എ ബി ഏസ് ത്രീ ആൻഡ് ബി ഈസ് സെവൻ ഹൺഡ്രഡിന്റെ സ്ക്വയർ എന്ത് വരും ഹൺഡ്രഡ് എഴുതിയിട്ട് രണ്ട് സീറോയും കൂടെ ഇട്ട് കൊടുക്കും പ്ലസ് സെവൻ പ്ലസ് ത്രീ ടെൻ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും ഇങ്ങനെയാണ് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിയെ നയൻറ്റി ഫൈവ് ഇൻറ്റു നയൻറ്റി സിക്സ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ നമുക്ക് നയൻറ്റി ഫൈവിനെ നമുക്ക് ഹൺഡ്രഡ് മൈനസ് ഫൈവ് എഴുതാം നയൻറ്റി സിക്സിനെ നമുക്ക് ഹൺഡ്രഡ് മൈനസ് ഫോർ എന്നും എഴുതാം ഇപ്പം ഇതിനെ ഞാൻ ഒന്നുകൂടെ ഹൺഡ്രഡ് നമ്മുടെ ഐഡൻറിറ്റിയുടെ ഫോമിൽ എഴുതുന്നു ഹൺഡ്രഡ് പ്ലസ് നെഗറ്റീവ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് നെഗറ്റീവ് ഫോർ എന്ന് എഴുതുന്നു ഇപ്പം ഇത് ഏത് ഫോമിലായി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിയുടെ ഫോമിലായി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി അപ്പം ഇവിടുത്തെ രണ്ട് ടേമും സെയിം തന്നെയാണ് എക്സ് തന്നെയാണ് അപ്പോൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫൈവ് ആണ് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോർ ആണ് ഇനി നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്ത് വരും ഇവിടെ നമുക്ക് ഹൺഡ്രഡ് മൈനസ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് മൈനസ് ഫോർ എന്ന് വേണമെങ്കിലും എഴുതാം നയൻറ്റി ഫൈവ് ഇൻറ്റു നയൻറ്റി സിക്സ് എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ അപ്പം നയൻറ്റി ഫൈവ് ഇൻറ്റു നയൻറ്റി സിക്സ് ഇസ് ഇക്വൽ ടു എന്ത് വരും എക്സ് സ്ക്വയർ എക്സ് ഈസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് എ എ ഈസ് നെഗറ്റീവ് ഫൈവ് പ്ലസ് ബി ഈസ് നെഗറ്റീവ് ഫോർ ഇൻറ്റു എക്സ് എക്സ് എന്താണ് ഹൺഡ്രഡ് പ്ലസ് എ ബി നെഗറ്റീവ് ഫൈവ് ബി ഈസ് നെഗറ്റീവ് ഫോർ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡിന്റെ സ്ക്വയർ ടെൻ തൗസൻഡ് നെഗറ്റീവ് ഫൈവ് പ്ലസ് നെഗറ്റീവ് ഫോർ ഈസ് നെഗറ്റീവ് നയൻ നെഗറ്റീവ് നയൻ ഇൻ ടു ഹൺഡ്രഡ് ഈസ് നെഗറ്റീവ് നയൻ ഹൺഡ്രഡ് ഇത് നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ഫോറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ട്വന്റി ആവും അപ്പോൾ പ്ലസ് ട്വന്റി ഇസ് ഇക്വൽ ടു ഇതിന്റെ ആൻസർ എന്ത് വരും ൗസൻഡ് മൈനസ് നയൻ ഹൺഡ്രഡ് സീറോ സീറോ ഇത് കട്ടായി ഇവിടെ എന്താവും ഇവിടെ നയൻ ആവും ഇവിടെ ടെൻ ആവും ടെൻ മൈനസ് നയൻ ഈസ് വൺ നയൻ വൺ സീറോ സീറോ ഇനി ഒരു ട്വൻറ്റിയും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ ട്വൻ്റിയും കൂടെ ആഡ് ചെയ്താൽ നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി എന്ന് കിട്ടും നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്വൻ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇൻറ്റു നയൻറ്റി സിക്സ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ഫോർ എന്ന് എഴുതാം നയൻറ്റി സിക്സിനെ നമുക്ക് ഹൺഡ്രഡ് മൈനസ് ഫോർ എന്ന് എഴുതാം ഇതിപ്പോ ഏത് ഫോമിലായി എക്സ് പ്ലസ് വൈ ഇന് എക്സ് മൈനസ് വൈയുടെ ഫോമിലായി ഇവിടെ രണ്ടടുത്തും ഹൺഡ്രഡും ഫോറും ആണല്ലേ ഇപ്പൊ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിൽ എഴുതാം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇവിടെ എക്സ് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഫോർ അപ്പൊ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇൻറ്റു നയൻറ്റി സിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഹൺഡ്രഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് മൈനസ് സിക്സ്റ്റീൻ ടെൻ തൗസൻഡ് മൈനസ് സിക്സ്റ്റീൻ ചെയ്താൽ എന്ത് വരും ഇസ് ഈക്വൽ ടു നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫോർ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയത്തില്ലേ സപ്രാക്ട് ചെയ്ത് നോക്കിയിട്ട് എഴുതുക മൈനസ് ഇവിടെ ഇവിടെ നയ കട്ടാവും ടെന്നിനെ കട്ട് ചെയ്ത് നയൻ ആവും ഇവിടെ നയൻ ആകും ഇവിടെ ടെൻ ആവും ടെൻ മൈനസ് സിക്സ് ഈസ് ഫോർ നയൻ മൈനസ് വൺ ഈസ് എയ്റ്റ് നയൻ നയൻ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം